പുതിയൊരു വർഷത്തെ വരവേൽക്കാൻ നമ്മളെല്ലാവരും ഒരുങ്ങി കഴിഞ്ഞു. ഫോട്ടോഗ്രാഫി ലവേഴ്സ് അതുപോലെ തന്നെ ക്യാമറ ലവേഴ്സ് എല്ലാം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്, 2022. പ്രമുഖ ക്യാമറ നിർമ്മാതാക്കളെല്ലാം അവരുടെ പുതിയ പ്രൊഡക്ട്സിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ആക്സസറീസ് ഒക്കെ പരിചയപ്പെടുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്, 2022. ഇനിവേ 2022 എന്തൊക്കെ പുതിയ പ്രൊഡക്ട്സ്, പുതിയ ക്യാമറകളാണ് കാനോൺ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കാനോണിൻ്റേതായിട്ട് പുറത്തു വരും എന്ന് കരുതപ്പെടുന്ന, അല്ലെങ്കിൽ പുറത്തു വരാൻ സാധ്യതയുള്ള ക്യാമറകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇത് പലതും ചിലപ്പോൾ റൂമേഴ്സ് ആവാം, അല്ലെങ്കിൽ എന്താ പറയുക, വരുമെന്ന് സാധ്യതയുള്ള അല്ലെങ്കിൽ കരുതപ്പെടുന്ന ചില കാര്യങ്ങളാവും. ഉറപ്പായിട്ട് ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ചില കാനോൺ റൂമേഴ്സ് സൈറ്റുകളിൽ അല്ലെങ്കിൽ ലീക്ക്ഡായിട്ടുള്ള ചില വിവരങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഇനിവേ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ലെറ്റ്സ് ഫോട്ടോവർക്ക്. കാണുന്ന മിക്ക റൂമേഴ്സുകളും ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള 2022 അപ്കമിങ് ക്യാമറാസ് എന്ന് പറയുന്ന റൂമേഴ്സിലൊക്കെ പറയുന്ന ഒരു കാര്യം, ക്യാമറ ബോഡീസിൻ്റെ, കാനോണിൻ്റെ ക്യാമറ ബോഡീസിൻ്റെ ഒരു വർഷമാണ് 2022 എന്നാണ് പറയുന്നത്. മിററർലെസ് രംഗത്തേക്ക് അല്ലെങ്കിൽ മറ്റു മിക്ക കമ്പനികളും, സോണി ആവട്ടെ അല്ലെങ്കിൽ നിക്കോൺ ആവട്ടെ, മറ്റ് കമ്പനികളൊക്കെ മിററർലെസ് എന്നൊരു വിഭാഗം അവതരിപ്പിച്ചപ്പോഴും ഒന്ന് സൈലൻ്റായിട്ട് ബാക്കിൽ സൈഡിൽ കളി കണ്ടുകൊണ്ട് നിന്ന ഒരു ബ്രാൻഡാണ് കാനോൺ. കുറച്ച് താമസിച്ചാണ് അവർ മിററർലെസ് നിർമ്മാണ രംഗത്തേക്ക് വന്നത്. എന്നാൽ ഈ വർഷം ഒരുപാട് മോഡലുകൾ അവർ അവതരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും കുറച്ച് പുതിയ മോഡൽ ക്യാമറകൾ കാനോണിൻ്റെ EOS R സിസ്റ്റത്തിൽ വന്നിരുന്നു. എന്നാൽ ഈ വർഷം എന്തൊക്കെ ക്യാമറകളാണ് വരുന്നത് എന്ന് നോക്കാം. കഴിഞ്ഞ വർഷം, അതായത് 2021 R3 പുറത്തിറക്കിയപ്പോൾ പിന്നീട് അതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്നുള്ള നിലയിൽ പല ക്യാമറകളും വരും എന്ന് പറഞ്ഞെങ്കിലും ഒന്നും ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ കാനോണിൻ്റെ R7 എന്ന് പറയുന്ന പുതിയൊരു വെർഷൻ കാനോൺ അവതരിപ്പിക്കുകയാണ്. R7 ആക്ച്വലി കുറച്ചുകൂടി ഒരു അഫോർഡബിൾ ക്യാമറ എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. EOS R3 ഉണ്ടായിരുന്ന ചില ന്യൂനതകളൊക്കെ പരിഹരിച്ച്, ചില നെഗറ്റീവ്സ് ഒക്കെ പരിഹരിച്ച് ഒരു അഫോർഡബിൾ റേറ്റിൽ CMOS സെൻസർ അവതരിപ്പിക്കുകയാണ് R7. ഹൈസ്പീഡായിട്ടുള്ള ഒരു പ്രൊസസർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ലോ ലൈറ്റിലുള്ള പെർഫോമൻസ് വളരെ മികച്ച രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെയാണ് കാനോൺ റൂമർ എന്നൊരു സൈറ്റിൽ പറയുന്നത്. എന്തായാലും R7 എപ്പോൾ ഇറങ്ങും, അല്ലെങ്കിൽ R7 കൂടുതൽ സ്പെസിഫിക്കേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട്, 2022 ഒരു ജൂൺ മാസത്തോടു കൂടി മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റ് പല ക്യാമറകളും 100 MP അടുത്തുള്ള പല സെൻസറുകൾ അവതരിപ്പിച്ചപ്പോഴും, ഫോർ എക്സാമ്പിൾ ഫ്യൂജി ഫിലിമിൻ്റെ GFX അവതരിപ്പിച്ചു, 100 MP ഒരു സെൻസറാണ് ആ ഒരു ക്യാമറയ്ക്കുള്ളത്. അതുപോലെ തന്നെ സോണിയുടെ ഒരു 60 MP ഒരു ക്യാമറയും അവർ അവതരിപ്പിച്ചിട്ടുണ്ടായി. എന്നാൽ ഒരു ഹൈ മെഗാപിക്സൽ അല്ലെങ്കിൽ ഒരു ഹൈ റെസൊല്യൂഷനുള്ള ഒരു സൈസിലേക്കുള്ള ഒരു ക്യാമറയൊന്നും കാനോൺ ഇതുവരെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സെഗ്മെൻറ്റിലേക്കാണ് EOS R5S എന്ന് പറയുന്ന പുതിയൊരു ക്യാമറ കൊണ്ടുവരുന്നത് എന്ന് പറയപ്പെടുന്നു. കാനോണിൻ്റെ ആ ശ്രേണിയിലെ R5 ശ്രേണിയിലെ ഏറ്റവും മികച്ച ഒരു ക്യാമറ, അല്ലെങ്കിൽ ഏറ്റവും കൂടിയ മെഗാപിക്സലുള്ള ഒരു ക്യാമറ എന്നാണ് ഈ ഒരു ക്യാമറയെ പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 100 MP ഒരു സെൻസർ ആയിരിക്കും ഇതിനകത്ത് വരുന്നത് എന്ന് പറയപ്പെടുന്നത്. നേരത്തെ അവർ പറഞ്ഞിരുന്നത് ഒരു 80 to 90 MP 90 MP ഒക്കെ വരുന്ന ഒരു സെൻസറാണ് ഈ ഒരു ശ്രേണിയിൽ അവതരിപ്പിക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ചിട്ട് EOS R5S 100 MP ഒരു സെൻസർ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിനകത്ത് ചെറിയൊരു പ്രശ്നം, അല്ലെങ്കിൽ ചെറിയൊരു ചലഞ്ചിങ് ഫാക്ടർ എന്ന് പറയുന്നത്, 35 mm 100 MP എത്രത്തോളം ഒരു ടാസ്ക്, അല്ലെങ്കിൽ അത് വലിയൊരു ചലഞ്ചിങ് ഫാക്ടർ അല്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്നാലും മറ്റുള്ളവർക്ക് കഴിയുന്ന സ്ഥിതിക്ക് കാനോണിനും എന്തായാലും കഴിയും എന്നുള്ളതാണല്ലോ. നിക്കോണിൻ്റെ Z9 അതുപോലെ തന്നെ സോണിയുടെ Alpha 1 എന്നീ ക്യാമറകൾക്ക് ഒരു എതിരാളി, അല്ലെങ്കിൽ ആ ഒരു രംഗത്തേക്ക് ഒരു തുറുപ്പ് ചീട്ട് എന്നുള്ള രീതിയിലാണ് കാനോണിൻ്റെ ഒരു പുതിയ ക്യാമറയായ EOS R1 അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ക്യാമറ, അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ്, ഒരുപാട് എക്സ്ട്രാ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ക്യാമറ June 2022 അവതരിപ്പിക്കും എന്നാണ് വിശ്വസനീയമായ ചില സൈറ്റുകളിൽ നിന്നും പുറത്തു വരുന്ന വിവരം. ആദ്യമായിട്ട് ഒരു മിററർലെസ് സിസ്റ്റത്തിലെ DualX ഇമേജ് സെൻസർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഈ ഒരു ക്യാമറയിൽ കാനോൺ അവതരിപ്പിക്കുകയാണ്. കൂടുതൽ സ്പെസിഫിക്കേഷൻസ് ഒന്നും ഇതുവരെ അവർ പുറത്തു വിട്ടിട്ടില്ല എങ്കിൽ തന്നെയും 45 to 55 MP അടുത്ത് ഒരു ഇമേജ് സെൻസർ ആവും ഉണ്ടായിരിക്കുക എന്ന് പറയപ്പെടുന്നു. 30 FPS റോ ഷൂട്ടിംഗ്, 8 stop ഒരു ഇൻ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒക്കെ ഈ ഒരു ക്യാമറയ്ക്ക് ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. EOS R1 കാത്തിരുന്ന് കാണാം ഇതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിലുണ്ടാവുക എന്ന്. കാനോൺ നേരത്തെ ഇറക്കിയ ക്യാമറ കാനോണിൻ്റെ EOS R5 ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ക്യാമറയാണ്. ഒരുപാട് നെഗറ്റീവ്സ്, പ്രത്യേകിച്ചും പ്രൊഫഷണൽ വീഡിയോഗ്രാഫേഴ്സ്, പ്രൊഫഷണൽ സിനിമാറ്റോഗ്രാഫേഴ്സ് ഒക്കെ ഒരുപാട് നെഗറ്റീവ്സ് പറഞ്ഞൊരു ക്യാമറയായിരുന്നു EOS R5 എന്ന് പറയുന്ന ക്യാമറ. പ്രധാനമായിട്ടും ഒരു ഹീറ്റിംഗ് പ്രശ്നം, അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഓഫായി പോവുക, വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഓവർ ഹീറ്റ്
ലേറ്റ് ആകുക എന്നൊക്കെ പറഞ്ഞുള്ള ചില നെഗറ്റീവ്സ് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സും സിനിമാറ്റോഗ്രാഫേഴ്സും പറഞ്ഞതാണ് ഇ ഒ എസ് ആർ ഫൈവിനെ കുറിച്ച്. എന്നാൽ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുള്ള ഒരു പുതിയ മോഡൽ കാനോൺ അവതരിപ്പിക്കുന്നുണ്ട്. കാനോണിൻ്റെ ഇ ഒ എസ് ആർ ഫൈവ് സി എന്ന് പറയുന്ന പുതിയൊരു ക്യാമറ അവതരിപ്പിക്കുന്നുണ്ട്. ഓവർ ഹീറ്റിംഗ് പ്രശ്നമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അല്ലെങ്കിൽ അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു 8K വീഡിയോ റെക്കോർഡിംഗ് കൊണ്ടുവരുന്ന ഒരു ഫീച്ചേഴ്സ് ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഈ ഓവർ ഹീറ്റിംഗ് പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് ഒരു അഡ്വാൻസ്ഡ് ഹീറ്റ് സിങ്ക് സിസ്റ്റം അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ഹീറ്റ് സിങ്ക് യൂണിറ്റ് ഈ ഒരു ക്യാമറയിൽ ഉണ്ടാവും എന്നും ചില റൂമറുകൾ കേൾക്കുന്നുണ്ട്. ഈ പറഞ്ഞ 3-4 ക്യാമറകളാണ് കാനോൺ അവതരിപ്പിക്കും എന്ന് കരുതപ്പെടുന്നത്. 2022 കാനോൺ ഫാൻസ് കാത്തിരിക്കുന്ന അപ്ഡേറ്റ്സ് ഇതൊക്കെയാണ്. വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്നും പുറത്തു വരുന്ന ഒരു വിവരം അനുസരിച്ചിട്ട് കാനോൺ സോണിയുടെ ആൽഫ സീരീസ് അല്ലെങ്കിൽ സോണിയുടെ ആൽഫ എൻട്രി ലെവൽ ക്യാമറകളുണ്ടല്ലോ, നമ്മുടെ ഈ 6500, ആൽഫ 6400, ആ ഒരു ശ്രേണിയിൽ ഒരു മിററിലെ എൻട്രി ലെവൽ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്യാമറ കാനോൺ അവതരിപ്പിക്കും എന്ന് പലരും പറയുന്നുണ്ട് അല്ലെങ്കിൽ പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് വിശ്വസനീയമായ വിവരങ്ങളൊന്നും ഇല്ല. പുതുവർഷത്തെ വരവേൽക്കാൻ കാനോണിനൊപ്പം തന്നെ സോണിയും നിക്കോണും എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. എന്തൊക്കെ ക്യാമറകളാണ്, എന്തൊക്കെ പുതിയ അപ്ഡേറ്റ്സ് ആണ് അവർ കൊണ്ടുവരിക, എന്തൊക്കെ പുതിയ പ്രൊഡക്ട്സ് ആണ് അവർ അവതരിപ്പിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വീഡിയോസുമായിട്ട് ഈ വർഷവും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാവും. വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, ലെറ്റ്സ് ഫോട്ടോവാക്ക്.